ഹലോ, നമസ്കാരം. വെൽക്കം ടു 369 മീഡിയ. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളിന്ന് ഒരു ജിംബൽ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, സോ എല്ലാ യൂട്യൂബേഴ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ഗാഡ്ജറ്റ്സ് നല്ലതായിരിക്കുക എന്നത്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് കിട്ടുള്ളൂ. പക്ഷേ എന്നെപ്പോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പലരും സ്മാർട്ട് ഫോൺ വെച്ചിട്ടായിരിക്കും ഷൂട്ട് ചെയ്യേണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. വീഡിയോൻ്റെ സ്റ്റെബിലൈസേഷനൊക്കെ വളരെ ബാഡായിരിക്കാം. അപ്പോൾ ഈ ജിംബൽ എങ്ങനെ ഉണ്ടാക്കും എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ജിംബൽ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ മെയിൻലി വേണ്ടുന്നത് PVC പൈപ്പാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന PVC പൈപ്പ് 3/4 ഇഞ്ചിൻ്റെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ടീ വേണം, എൽബോ വേണം, പിന്നെ ഈ പശ വേണം, അതുപോലെ തന്നെ ഐ മീൻ ഫെവിക്വിക് വേണം, പിന്നെ പെയിൻറ്റ് വേണം, MCL വേണം, പിന്നെ ആവശ്യമുള്ള ടൂൾസും, പിന്നെ കുറച്ച് നട്ടും ബോൾട്ടും വേണം. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കലി ഈ ഒരു ജിംബൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ഇതിൽ നമ്മൾ ആകെ വാങ്ങിച്ച സാധനങ്ങൾ ഈ പെയിൻറ്റും അതുപോലെ തന്നെ ഈ പശയും MCLയും ഒക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ വീട്ടിൽ തന്നെയുള്ള ബാക്കിയുള്ള പണി സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആർക്കു വേണമെങ്കിലും വീട്ടിൽ നിന്ന് വളരെ എക്കണോമിക് ആയിട്ട് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക്? ഓക്കെ, അപ്പോൾ ആ ചെറിയ പൈപ്പിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ ഈ എൽബോൻ്റെ അകത്ത് ഇങ്ങനെ കയറ്റുക. അതിനുശേഷം ഈ ഒരു ടീയുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ, എൽബോ ആദ്യം ഇങ്ങനെ കണക്ട് ചെയ്യുക, അടുത്ത എൽബോ എടുത്തിട്ട് ഈ ടീയുടെ അകത്ത് ഇങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനുശേഷം ഈ മൂന്നാമത്തെ ടീൻ്റെ നടുക്കത്തെ ഭാഗത്ത് അടുത്ത എൽബോ എടുത്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു സ്ട്രക്ചർ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ജിംബലിൻ്റെ ഹാൻഡിലാണ് നമ്മൾ ഫിറ്റാക്കാൻ പോകുന്നത്. ഇതിന് നമ്മൾ ഏകദേശം 1 അടി നീളത്തിലുള്ള ഒരു 3/4 ഇഞ്ചിൻ്റെ പൈപ്പ്. ഓക്കെ, അത് നമ്മൾ ഇവിടെ ഈ ഒരു ടീന്ന് വന്ന് ഈ എൽബോയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഈ 2 എൽബോ ഇതിൻ്റെ അകത്ത് 2 ചെറിയ കഷ്ണം പൈപ്പ് കയറ്റാം. ഈ ഒരു സെക്ഷനിലാണ്, ഈ ഒരു ഗ്യാപ്പുള്ള സെക്ഷനിലാണ് നമ്മൾ ക്യാമറയും അതുപോലെയുള്ള ബാക്കിയുള്ള സെറ്റപ്പും ഒക്കെ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു ഹോൾസൊക്കെ ഇതേപോലെയുള്ള ക്യാപ്പ്, ഓക്കെ, ക്യാപ്പ് വെച്ചിട്ട് ഹോൾസ് അടക്കും. ഒന്നുമില്ല, ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ വേറൊരു ജീവികളൊന്നും അതിൻ്റെ അകത്ത് കയറാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപ്പ് വെച്ചിട്ട് അടക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ജിംബലിൻ്റെ ഫ്രെയിം വർക്ക്. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോൺ ഹോൾഡ് ചെയ്യേണ്ട സെക്ഷനാണ്. ഓക്കെ, ഇവിടെ നമ്മൾ PVC പൈപ്പിൻ്റെ ഈ ഒരു ടീ വെച്ചിട്ട് തന്നെയാണ് ആ ഒരു സെക്ഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴയ സെൽഫി സ്റ്റിക്കിൻ്റെയോ അല്ലെ മൊബൈൽ ഹോൾഡറിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും സെക്ഷൻ വെച്ചിട്ട് ഫോണിൻ്റെ ഹോൾഡർ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ PVC വെച്ചിട്ട് ചെയ്യാം. ആദ്യം ഇങ്ങനത്തെ ഒരു ടീ എടുക്കുക, എന്നിട്ട് അതിൻ്റെ നടുക്കൂടെ ഒരു ലൈൻ വരക്കുക. എന്നിട്ട് നമ്മൾ ഈ ലൈനിലൂടെ കട്ട് ചെയ്തിട്ട് ഇതിനെ ഫയൽ ചെയ്ത് നല്ലൊരു ഷേപ്പ് ചെയ്തു. സോ ഇതാ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ക്യാപ്പ് വലുതാക്കി ഉണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫോൺ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും ഫോൺ ചെരിഞ്ഞാൽ വീണ് പോലെയെന്ന്. ഓക്കെ, അതിന് പകരം നമുക്ക് അവസാനമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പാഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടോ കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ചെരിഞ്ഞ് കഴിഞ്ഞാലും ഫോൺ വീണ് പോകില്ല. ഓക്കെ ഗൈസ്, അടുത്തതായി നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു പൈപ്പ് കൂടി വേണം. ഓക്കെ, ഇത് 2.5 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഓക്കെ, എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജിംബലിൻ്റെ ആ ഒരു ആക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു പൈപ്പ് വേണം. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു ഫോണിൻ്റെ ഹോൾഡർ നമ്മൾ ഇറക്കി വെക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ ഡയമീറ്ററിൻ്റെ അക്രോസ് ആയിട്ട് നമ്മൾ ഹോൾസ് ഡ്രില്ല് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു മെയിനായിട്ടുള്ള ഈ സ്റ്റിക്ക്, ഫോണ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റിക്കിനും ഹോൾസ് ഡ്രില്ല് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതെല്ലാം തമ്മിൽ കമ്പൈൻ ചെയ്യും. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക്? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പിന്നെ നേരത്തെ കണ്ട 3 പാർട്സും തമ്മിൽ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ എവിടെയൊക്കെ ഹോൾസ് ഇടേണ്ടത്. ഈ ഒരു ഹാൻഡിൽ സ്റ്റിക്കിൻ്റെ 2 സൈഡിൽ ഹോൾ ഇട്ടു, പിന്നെ ഈ ഒരു നേരത്തെ കണ്ട ഒരു വലിയ 2.5 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ 4 ഭാഗത്ത് ഹോൾ ഇട്ടു. ഇനി അതിനെ നമ്മൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് വെച്ചിട്ട് ഹാൻഡിലിന് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം നമ്മൾ ഹാൻഡിലിൻ്റെ ഈ ഒരു സൈഡിൽ എന്താ പറയുക, ഈ ഹാൻഡിലിൻ്റെ 2 സൈഡിലായിട്ട് ഈ മെയിൻ റിങ് കണക്ട് ചെയ്യുക. അതിൻ്റെ 90° കഴിഞ്ഞിട്ടുള്ള അടുത്ത 2 അറ്റത്തായിട്ട് ഈ നമ്മുടെ ഫോൺ ഹോൾഡർ കണക്ട് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓറിയൻറ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ലെവലാക്കണം. അതിന് നമ്മൾ വാട്ടർ ലെവലോ അല്ലെങ്കിൽ പിന്നെ ഫോണിൻ്റെ അകത്തുള്ള ഗയറോ അങ്ങനെ എന്തെങ്കിലും സാധനം യൂസ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ലെവലിംഗ് ഓൾസോ നമ്മൾ റെഡിയാക്കണം. ഓൾസോ ഇവിടെ നമുക്ക് കാണാം നമ്മൾ സ്ക്രൂഡ്രൈവേഴ്സ്, നേരത്തെ കണ്ട സ്ക്രൂഡ്രൈവേഴ്സ് എല്ലാം നട്ടും ബോൾട്ടും യൂസ് ചെയ്തിട്ടാണ് ഈ റിങ്ങുകൾ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്.
ഇതത്ര ടൈറ്റായിട്ടുള്ള അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, നമ്മൾ അതിന് സ്ട്രോങ് ആയിട്ട് അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് MCL യൂസ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജിംബലിന് നമുക്ക് സ്റ്റെബിലിറ്റി ആഡ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ ഒരു അറ്റത്ത് നമ്മൾ വെയിറ്റുള്ള എന്തെങ്കിലും കാര്യം ആഡ് ചെയ്യണം. അതിനായി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ബോക്സിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ബേബി ജെല്ല് നിറച്ചിട്ടുണ്ട്, ഒരു പാട്ടിൻ്റെ അകത്ത്, സാധാരണ പ്ലാസ്റ്റിക് ബോക്സ്. അതിന് നമ്മൾ ഈ ഒരു അറ്റത്ത് കണക്ട് ചെയ്യാൻ ചെയ്യാം. സോ ഇത് നമ്മൾ നേരത്തെ ബേബി ജെല്ലി ഇടാൻ യൂസ് ചെയ്ത പ്ലാസ്റ്റിക് ബോക്സാണ്. അതിൻ്റെ മൂടിക്ക് നമ്മൾ ആ ഒരു പൈപ്പ് കയറ്റാൻ മാത്രം പാകത്തില്ല, അതായത് ഈ ഒരു PVC പൈപ്പ് ഇവിടെ ഇങ്ങനെ കയറാൻ മാത്രം പാകത്തില്ല ഒരു ഹോൾഡ് ഇടണം. നമ്മൾ എല്ലാ പാർട്സും ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ജിംബൽ. ഓക്കെ, നമുക്ക് തോന്നുന്നു ഈ ഒരു ഹെഡ് നമ്മൾ എത്ര ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് കോൺസ്റ്റൻ്റായി നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിൻ്റെ ഈ സ്ക്രൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി ടൈറ്റായിട്ട് അറ്റാച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഈ PVC ജോയിൻ ചെയ്തിരിക്കുന്ന പ്ലേസിലൊക്കെ നമ്മൾ ഫെവിക്കൊക്കെ അപ്ലൈ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഇത് വെയിറ്റിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പൊസിഷൻ മാറിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ബോക്സ് ഇവിടെ നമ്മൾ തൽക്കാലം അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, ഇതിൻ്റെ അകത്ത് നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഇനി MCL വെച്ചിട്ട് ഈ ഹോൾ ക്ലോസ് ചെയ്യണം, എന്നിട്ട് ഒന്ന് പെയിൻറ്റ് കൂടി അടിച്ചിട്ട് നമുക്ക് കാണാം. അടുത്തായിട്ട് നമ്മൾ ജിംബലിൻ്റെ ആ വെയിറ്റ് നമ്മൾ ജിംബലിന് അറ്റാച്ച് ചെയ്യാൻ പോകുന്നതാണ്. അതിന് നമ്മൾ MCL ആണ് യൂസ് ചെയ്യുന്നത്. MCLൻ്റെ ഈ രണ്ട് കോമ്പൗണ്ട് തമ്മിൽ നമ്മൾ ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതാ ഇങ്ങനെ ആ മൂടീൻ്റെ മുകളിൽ ആ ഹോൾ കയറ്റിയിട്ട്, അതിൻ്റെ ഹോളിൻ്റെ അകത്തേക്ക് ആ പൈപ്പ് കയറ്റിയിട്ട് നമ്മൾ MCL വെച്ച് നന്നായിട്ട് ഹാർഡായിട്ട് ഒട്ടിക്കാം. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ഇത് ഉണങ്ങാൻ വേണ്ടി നമ്മൾ കുറച്ച് ടൈം എടുക്കും. അറ്റ്ലീസ്റ്റ് ഒരു 1.5 മണിക്കൂറെങ്കിലും കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങും. അപ്പോൾ നമുക്കിത് ഉണങ്ങിയതിന് ശേഷം വന്നിട്ട് നോക്കാം. അപ്പോൾ ആ ഒരു MCL വെച്ചിട്ട് ഒട്ടിച്ച ഭാഗം നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വെയിറ്റ് ഈ ജിംബലിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് ജിംബൽ. ഇപ്പോൾ ഞാൻ കൈകൊണ്ട് എത്ര ഇങ്ങനെ കറക്കുമ്പോഴും അത് നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഇതിന് പെയിൻ്റ് അടിക്കാം. അപ്പോൾ നമ്മൾ ജിംബൽ മൊത്തം സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന് പെയിൻ്റ് അടിക്കാം. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ജിംബൽ വെച്ചിട്ട് ജിംബൽ വെക്കാതെ എടുത്ത വീഡിയോ ആണ്. ഓക്കെ, നമ്മുടെ സിംബലിൻ്റെ വീഡിയോ ആണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ജിംബൽ വെച്ചിട്ടെടുത്താണ്, റൈറ്റ് സൈഡിൽ കാണുന്നത് ജിംബൽ വെക്കാണ്ട് എടുത്താണ്. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ജിംബൽ വെച്ചിട്ടും ജിംബൽ ഇല്ലാതെയുള്ള വീഡിയോസ് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ജിംബൽ വെച്ചെടുക്കുന്ന വീഡിയോ എങ്ങനെയായി കഴിഞ്ഞാലും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, സ്റ്റെബിലൈസേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. സോ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയുള്ള വീഡിയോസ് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.